ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരമുള്ളതാണ്. ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു ടിപ്സാണ്. പിന്നെ അതേപോലെ നമ്മൾക്ക് കിച്ചണിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോട്ടിൽ വലിച്ചെറിയുന്നതിനേക്കാളും മുൻപ് നമ്മൾക്ക് ഈ ഒരു ടിപ്സ് കാണാം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗമായിട്ടും അടിഭാഗമായിട്ടും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളുടെ വീട്ടിലുള്ള കവറുകളൊക്കെ നമ്മൾക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ കിറ്റുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് അവിടെ ഇവിടെ ഇട്ട് കളയാതെ ഇതേപോലെ നമ്മൾക്ക് എത്ര കവർ ഉണ്ടെങ്കിലും ഇതേപോലെ നമ്മൾക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യാനുസരണം അടിയിൽ കൂടി നമ്മൾക്ക് ഇതേപോലെ വലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ കച്ചറയായിട്ടും അവിടെ ഇവിടെ ഒന്നും ഉപകാരപ്പെടുന്ന സമയത്ത് എടുക്കാൻ പറ്റാതെ ഒന്നും പോവില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ, ഡബിൾ സൈസ് ടേപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ അതിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് എവിടെയാണ് ഒട്ടിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു ഭാഗത്തേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എത്ര കവർ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതേപോലെ കിറ്റുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും കച്ചറാവാതെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ വലിച്ചെറിയുന്ന ഒരു കുപ്പി മാത്രം മതി നമ്മൾക്ക് ഈ ഒരു ടിപ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴായാലും നമ്മൾക്ക് ഇതേപോലെ കിറ്റുകളൊക്കെ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എടുക്കാനും വെക്കാനൊക്കെ സുഖമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കിച്ചണിലൊക്കെ നമ്മൾ ലൈറ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തപ്പി നടക്കലാണ് എവിടെ നിന്ന് വെച്ചതെന്ന് ഓർമ്മയില്ലാതെ. അപ്പോൾ ഇതേപോലെ നമ്മൾ തുണിയിലൊക്കെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഡബിൾ ടേപ്പും ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ചെമ്മരിൽ അടുപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമ്മളുടെ കൺമുന്നിൽ തന്നെ നമ്മൾക്കത് എടുക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇത് തിരഞ്ഞ് നടക്കാതെ ഉള്ള ടൈം കളയാതെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നമ്മൾക്ക് പാചകം ചെയ്യാനൊക്കെ എളുപ്പമാണ്. എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് എവിടെയാണ് വെച്ചതെന്നുള്ളത് ഓർമ്മയില്ലാതെ. ഈ ഒരു രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. ഇനി അതേപോലെ നമ്മൾ കുട്ടികൾക്കായാലും നമ്മളായാലും ബാഗിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് തട്ടി വീഴുന്നൊരു പതിവുണ്ട്. അപ്പോൾ നമ്മളുടെ ബാഗൊക്കെ നാശമായി പോവും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളുടെ കയ്യിലൊരു പിന്നും ഒരു റബ്ബറും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വെള്ളമൊന്നും തട്ടിപ്പോവാതെ വെള്ളം എടുത്ത് കുടിക്കാം. നമ്മളുടെ ബാഗിലൊന്നും തട്ടിപ്പോവില്ല. അതേപോലെ കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും അവർക്ക് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. കുട്ടികളുടെ ബാഗും നാശമാവില്ല. അതേപോലെ നമ്മൾ കീയൊക്കെ ഡോറ് പൂട്ടിയിട്ട് ബാഗിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വരുന്ന ടൈമിൽ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ ഒരു പിന്നെ കുത്തിക്കൊടുത്തിട്ട് അതിലേക്ക് കൊളുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഡോർ തുറക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ മീനൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഐസ് വിട്ട് കിട്ടാൻ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് വിട്ടെടുക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ്. ഒരു 10-15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മീനൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനീഗർ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ കവറോട് കൂടി തന്നെ നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. മുങ്ങുന്ന രീതിയിൽ നമ്മൾക്ക് വെള്ളം തിരിച്ചിട്ട് കൊടുത്ത് മീൻ നന്നായിട്ട് കവറൊക്കെ മുങ്ങിയിരിക്കുന്ന രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ മീനിലൊക്കെ ഐസൊക്കെ പോയിട്ട് എല്ലാം നമ്മൾക്ക് വിട്ട് കിട്ടും. എളുപ്പമായിട്ട് നമ്മളുടെ മീൻ ഐസ് വിടാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളുടെ വീട്ടിലെ ബാത്റൂം വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള എളുപ്പമായ മാർഗ്ഗമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും പപ്പായയുടെ ഇല ഉണ്ട്. ഈ ഒരു ഇല മാത്രം മതി നമ്മളുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ഒരില പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു ജ്യൂസ് വെച്ചിട്ട് ബാത്റൂമും ടോയ്ലറ്റും അതേപോലെ ക്ലോസറ്റൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അരിക്കാം. അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഈ ബേക്കിംഗ് സോഡയും ഇതും കൂടി നന്നായിട്ട് യോജിക്കണം. ഇനി സോപ്പും പൊടി ആയാലും നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾക്ക് ഇനി ബാത്റൂമും നമ്മൾക്ക് ടോയ്ലറ്റും വാഷ് ബേസിനും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വാഷ് ബേസിനിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തേച്ചെഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രഷിൽ കൂടി ഞാനൊന്ന് മുക്കിയെടുത്തതിന് ശേഷമാണ് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ എല്ലാ കറകളും മഞ്ഞ കളർ എല്ലാം പോയിട്ട് നമ്മൾക്ക് നന്നായിട്ട് വെള്ള കളറായിട്ട് തൂ വെള്ളമായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിസ്സാരമായിട്ട് തന്നെ നമ്മൾക്ക് 10 പൈസ ചിലവാക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നതാണ്, നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകും തേച്ച് കൊടുക്കുന്ന ബ്രഷിൽ കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കഴുകി കൊടുക്കാം. അത്രയും നിസ്സാരമായിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിനൊന്നും നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നിസ്സാരമായിട്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. നന്നായിട്ട് അതിൻ്റെ കറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാത്റൂമിൻ്റെ നെല്ലവും അതേപോലെ തന്നെ ചുമരൊക്കെ ഇത് വെച്ചിട്ട് തന്നെ തേച്ചെഴുകിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ബാത്റൂം ക്ലോസറ്റും അതേപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്ത് ടബ് കൂടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഈ വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. പിന്നെ വെള്ളത്തിൽ നിന്നുള്ള ആ ഒരു പൊടിയും എല്ലാം കൂടിയിട്ട് കളർ എപ്പോഴും മങ്ങിക്കൊണ്ടാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റും വാഷ് ബേസിനും അതേപോലെ ബാത്ത് ടബൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുക്കാം. അതേപോലെ ചുമരും നെല്ലൊക്കെ ഈ ഒരു സാധനം മാത്രം മതി നിങ്ങൾക്ക് ബാത്റൂം വൃത്തിയാക്കിയെടുക്കാനായിട്ട്. എളുപ്പത്തിൽ തന്നെ നമ്മൾ വേറൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ബാത്റൂം ക്ലീൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈവായിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതുമാണ്, അതേപോലെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.